സയാ, ഇതിന്റെ ഇടയിൽ എത്ര ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചു എന്ന് പറഞ്ഞേ? പെർക്കഷൻ ആയിട്ടും സ്ട്രിംഗ് ആയിട്ടും വോക്കൽ ആയിട്ടും 12 വർഷം ക്ലാസിക്കലും പഠിച്ചു. കച്ചേരികൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തില് അവിടെ മുനീശ്വരൻ കോവിലും കണ്ണൂരുള്ള ചെറിയ കോവില് കാവിലും ചെയ്യാൻ തോന്നാത്തതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും പരീക്ഷകളൊക്കെ പാടി പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആണോ? അയ്യോ, എനിക്കൊരു ഭയങ്കര ആഗ്രഹം കർണാടക പാടാനായിട്ട്. ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഒരു ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഒരു കൊതി കേക്കാം. ഓക്കെ, അതിന് കുറച്ച് ചെമ്പരം പഠിച്ചിട്ടൊക്കെ അതിന്റെ മര്യാദ കൊടുക്കണം. കൃഷ്ണാനി ബേകനെ ബാരോ, കൃഷ്ണാനി ബേകനെ ബാരോ, ബേകനെ എനിക്ക് ആക്ച്വലി എന്തെങ്കിലും നല്ലൊരു സിംഗിൾ ഇറക്കണം എന്നൊക്കെ ഉണ്ട്. ഇൻഫാക്ട് സൂരജ് ഇല്ലേ, മസാല കോഫിയുടെ സൂരജ് സന്തോഷ്, അവന് ഞാനും കൂടി ഇതിനടക്ക് നമ്മൾ ഇരിക്കുമ്പോ അവ കുറെ ഇങ്ങനെ വൈരസുകൾ ഇറക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കൂടെ പാടുമ്പോൾ എടി ഇനി നന്നായി പാടുന്നുണ്ടല്ലോ, ഞാൻ പറയട എനിക്ക് നല്ലൊരു സിംഗിൾ ഇറക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹി ഈസ് ആക്ച്വലി സ്റ്റാർട്ടഡ് കമ്പോസിംഗ് സംതിങ് ഫോർ മീ. അറിയോ, സായ ഇപ്പോ ക്ലാസിക്കലി പാടുന്ന പറഞ്ഞപ്പോ സായയുടെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, ആ ഒരു ടോണൽ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് കേട്ടോ. ബട്ട് ദെൻ യു ചേഞ്ച് ടു എ വെരി മെറ്റിഫ്ലൂസ് ബ്യൂട്ടിഫുൾ ഹണി സക്കിൾഡ് വോയിസ്. താങ്ക് കൃഷ്ണ നീ വേഗം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞു ആ ഇപ്പൊ ഏതെങ്കിലും മരണം വരും, വളരെ ഡെപ്തോടെ ബേസിൽ ഇങ്ങനെ തുടങ്ങുന്ന നിന്നു കോരിയുനാനൂരാനീ ലാലോകനായ കാനനുപ്പ ലിംപവയ്യാനാമീത കൃപാചൂടാന. പക്ഷെ പ്രാക്ടീസ് വൻ കുറവാ, ഡാഡി ഇപ്പൊ കണ്ടു കണ്ടു ഇപ്പഴത്ത് ഓടിച്ചിടും. ഓടിച്ചിടും, പണ്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ത് എക്സാം ഉണ്ടെങ്കിലും രാവിലെ 1 മണിക്കൂർ പ്രാക്ടീസ് ഉണ്ട്. എത്ര പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ രക്ഷയില്ല. പക്ഷെ വയലിൻ ഗിറ്റാറൊക്കെ ഞാൻ നന്നായി ഉറപ്പി. പാട്ടാണെങ്കിലും ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡാഡിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എപ്പോഴും പറയും നീ ഒരു മ്യൂസിഷ്യൻ എന്ന് ഞാൻ ഒരിക്കലും സംബന്ധിച്ചു തരൂല, നീ കർണാടക എന്തെങ്കിലും ചെയ്യുന്നിട്ട് ഞാൻ സംബന്ധിച്ചു തരും. അല്ല, സീരിയസ്ലി, കർണാടക അത്രയ്ക്ക് ഡിഫിക്കൾട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതോ ഇസ് ലൈക് വെസ്റ്റേണും കർണാടകം പഠിച്ചൊരാളെന്നുള്ള രീതിയിൽ, ലൈക് ഞാൻ രണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ പറയും കർണാടക പാടാൻ ഡിഫിക്കൽട്ട് ആണ്, ചിലർ പറയും കർണാടക ഇസ് വെരി ലിമിറ്റഡ് വെൻ യു ലുക്ക് ദി അറേ ഓഫ് അറേഞ്ച്മെന്റ്. വെസ്റ്റേൺ മ്യൂസിക്കിലെ അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ ദർ ഇസ് സോ മച്ച് ഓഫ് സ്കോപ്പ് ഇൻ വെസ്റ്റേൺ, വൈൽ കർണാടക ഇസ് ലിമിറ്റഡ് ടു ദി വോക്കൽ. മനസ്സിലായി? അല്ല, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് കൾച്ചറാണ്. ഇപ്പൊ വെസ്റ്റേൺ ക്ലാസിക്കൽ കൾച്ചർ എന്ന് പറയുന്നതും ഒരുപാട് വലിയ ഹെറിറ്റേജ് ഉള്ള ഒരു കൾച്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ കർണാടക സംഗീതം എന്ന് പറയുന്നതും അത്രയും നമ്മുടെ ഡീപ്പായിട്ടുള്ള ഹെറിറ്റേജ് അതിന്റെ കൂടെയുണ്ട്.
അപ്പൊ അത് ഈവൻ ഹിന്ദുസ്ഥാനി, ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ചു കാലം രമേശ് നാരൻ സാർ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി ട്രിവാൻഡ്രത്ത് പോയി, അതിനുവേണ്ടി യു നോ ദാറ്റ് സ്റ്റോറി. യു നോ മൈ ഫാദർ ഇസ് എ മ്യൂസിഷ്യൻ ആൻഡ് എ ഗ്രേറ്റ് ഫാദർ ഐ ഷുഡ് സേ, ബിക്കോസ് ഡാഡി ഡാഡിന്റെ ചെറിയ ചെറിയ ക്ലാസ്സസും ഒക്കെ കൊണ്ടാണ് നമ്മളുടെ ഈ ഫാമിലിനെ കൊണ്ടുവന്നത്. നമ്മളുടെ ഡാഡിന്റെ ഇൻകമും മോസ്റ്റ്ലി എന്റെയും എന്റെ അനിയന്റെയും അനിയത്തിന്റെ പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനുള്ള ഫീസ് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഡാഡിന്റെ കയ്യിൽ ഒരു സേവിങ്സ് ഒരു സംഭവം ഇല്ല ആക്ച്വലി സ്പീക്കിംഗ്. അപ്പോ ഡാഡി ട്രിവാൻഡ്രത്ത്, ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ച് നന്നായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ കണ്ടപ്പം ഡാഡി എന്റെ കൂടെ ട്രിവാൻഡ്രത്ത് വന്നു, ഒരു വർഷത്തോളം അവിടെ നിന്ന് പിന്നെ രമേശ് നാരായൺ സാറിന്റെ അടുത്ത് എല്ലാ ദിവസവും ഞാൻ ക്ലാസ്സിൽ പോകായിരുന്നു. അപ്പൊ ദാറ്റ്സ് ഹൗ നമ്മുടെ മ്യൂസിക് സംഗീതം എന്ന് പറയുന്ന സംഭവം എന്റെ ഫാമിലി എന്റെ മേത്ത് ഇൻഫ്ലിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാ എല്ലാത്തിനും ഫസ്റ്റ് മ്യൂസിക് ആണ്. ഇപ്പൊ കുട്ടമ്പിളിയുടെ ശിവരാത്രി ചെയ്യുന്ന സമയം പോലും ഒരു മാസത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് മൂഡ് ഓഫ് പോകും. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എത്ര മാത്രം ഇമ്പാക്ട്ഫുൾ ആണ് ഫാമിലി എന്റെ ലൈഫിൽ ചെയ്തിരിക്കുന്നത്. കുട്ടമ്പിളിയുടെ ശിവരാത്രി ചെയ്യുന്ന സമയം, കമ്പോസിങ് ചെയ്യുന്ന സമയത്ത് മോക്ക് വൈകിയായിരുന്നു. അപ്പൊ ആ സമയം ഹോസ്പിറ്റലിൽ നിന്ന് അവൾക്ക് എന്നെ കാണണമെന്നിട്ട് അവൾ എന്നെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് നാളെ ഇത് തീർത്തു കൊടുക്കേണ്ടത്. നാളെ ഇത് കമ്പോസ് ചെയ്യാനായിട്ട് മാറിയിരുന്നു കൊച്ചൻ, അയ്യോ അവരൊക്കെ കണ്ണൂര്. അപ്പൊ അങ്ങനെ കൊറേ സംഭവങ്ങള് ഫാമിലി വേണോ മ്യൂസിക് എന്നുള്ള രീതിയിൽ രണ്ടും വന്നപ്പോഴും ആണെങ്കിൽ പോലും അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ മെൽബണിൽ വന്നിട്ടിരിക്കാൻ ഇമ്പോർട്ടന്റ് ആർട്ടിസ്റ്റ്. നമുക്ക് ഒരു സംഭവം മാത്രം തീരുമാനിച്ചിട്ട് ഇത് മാത്രം മതി എന്ന് പറയാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. രണ്ടും ഇങ്ങനെ 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 രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത് ഗ്രോ ചെയ്യുള്ളൂ. മോള് പാടുമോ? മോള് പാടും, പക്ഷെ പാട്ട് പഠിക്കാൻ എന്നെ പോലെ തന്നെ മരിച്ചാണ്. അപ്പൊ ഇപ്പൊ ഞാൻ അവളെ പിയാനോ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട്, കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ പിയാനോ ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രാവിലെ എല്ലാ സാറ്റർഡേ എന്നെ വിളിച്ചിട്ട് മമ്മ എന്നെ പിയാനോ ക്ലാസ്സിന് കൊണ്ടുപോകാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് അറിയാം. ഞാൻ വിളിച്ചു, അപ്പൊ ഞാൻ നിരഞ്ജനെ എല്ലാ ഇൻസ്ട്രുമെന്റിലും കൊണ്ട് ചേർത്താളും കൂടെ വന്നോണ്ട്. ബട്ട് ലൈക്ക് ഷീ ലൈക്ക് എ ബിഗസ്റ്റ് ഫാൻ? നോ. She doesn't like me singing at all. ആണോ? Seriously. ഷോനൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇരിക്കും, തീരെ ഇഷ്ടല്ല. ഞാൻ അവളുടെ കൂടെ ഇരിക്കുന്ന സമയമല്ല, അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു എന്നുള്ളൊരു സംഭവം. പക്ഷെ റൈറ്റ് നൗ ഇപ്പൊ സ്കൂളിലൊക്കെ, ഞാൻ അവളുടെ സ്കൂളിലൊക്കെ പോകുമ്പോ കുട്ടികളൊക്കെ വന്ന് സംസാരിക്കും. ഇപ്പൊ എന്താ പറയുക ശ്യാമ, ഇപ്പൊ പുതിയായിട്ട് ഒരാളെ പരിചയപ്പെടുന്നെന്ന് വെച്ചോ, ഹായ് പിന്നെ. അപ്പൊ ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഹലോ അങ്കിൾ, ആ നിങ്ങൾക്ക് സയനോര എന്ന് പറഞ്ഞ സിംഗറിന് അറിയോ? ഞാൻ അവരുടെ മോളാ സയനോര. സോ സ്വീറ്റ്. ഐ ഹേർഡ് ദിസ് ഫ്രം ലോട്ട് മെനി പീപ്പിൾ, പക്ഷെ എന്റെ മുന്നൊന്നും പറയൂല, കുറച്ച് ജാടൊക്കെ ഇടും. ബട്ട് ഇറ്റ് മസ്റ്റ് ബി സച്ച് എ പ്രൗഡ് മൊമെന്റ് അല്ലേ? അങ്ങനെ ഒരാള് ഇടയ്ക്ക് എന്റെ അടുത്ത് സങ്കടം പറഞ്ഞു. പിന്നെ എല്ലാരും അമ്മമാരും എല്ലാ ദിവസവും അവരെ കൂടെ രാത്രിയെല്ലാം ഉറങ്ങുന്നുണ്ടല്ലോ, മമ്മ മാത്രം ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്നാ ശരി മമ്മ, അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കട്ടെ, പാട്ടൊന്നും പാടാണ്ട്. അപ്പൊ ബാവക്ക് എല്ലായിടത്തും പോയിട്ട് സയനോറ ഫിലിപ്പിന്റെ മോളാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അത് പറഞ്ഞു, ഞാൻ ഫുൾ ബ്ലാക്ക് മെയിലിംഗ് ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചെറുതായിരുന്നപ്പോ ഉള്ള അവസ്ഥ എന്തായിരുന്നു? ചെറുതായിരുന്നപ്പോ ആക്ച്വലി ഇറ്റ് വാസ് ഈസി ടു കം. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കൗണ്ട് ചെയ്യാൻ അറിയാം എത്ര എത്ര ഡേയ്സ് അവിടെ ഉണ്ടാവും. ഒരു 6 days. അപ്പം വെനസ്ഡേ ആണോ മമ്മ വരുക? അപ്പൊ ഞാൻ ഓഹോ ഇപ്പൊ കണക്ക് പഠിച്ചു, നാളെ വരാം, ഇപ്പൊ വരും കിട്ടോ എന്നൊന്നും നടക്കില്ലല്ലേ. പിന്നെ ഞാൻ കൊറേ ടോയ്സ് ഒക്കെ മേടിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അവിടെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ആഷ് ഈസ് വെരി ഹാപ്പി വിത്ത് ഹർ, പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്കാണ് ഈ മിസ്സിങ് ഫീലിംഗ് ഒക്കെ വരുന്നത്, ഒരമ്മയുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു മിസ്സിംഗ് ഉണ്ടാവില്ല അത് നോക്കിയില്ലെങ്കിൽ. അത് ശരിയാ, ബിക്കോസ് ഐ ഡോ വാണ്ട് ടു ബി എ ഫ്രസ്ട്രേറ്റഡ് മദർ അറ്റ് ഓൾ. ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ബിക്കോസ് ഞാൻ ഇതൊക്കെ വിട്ടിട്ട് adrenaline rush, you know, നമ്മള് സ്റ്റേജിൽ കേറുമ്പോ ഉണ്ടാവുന്ന ഒരു ഫീൽ. ഓക്കെ, എത്രയൊക്കെ നമ്മൾ ഒതുക്കി ഒതുക്കി വെച്ചാലും അത് എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തു വരും. പക്ഷെ അതും അല്ലടോ, എനിക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, എനിക്ക് എനിക്കറിയില്ല,
ഇതല്ലാണ്ട് എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഞാൻ മെൽബണിൽ വന്നപ്പോ ആദ്യത്തെ ടെൻഷൻ അതായിരുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും. ഓ മെൽബൺ ആയിരം പറഞ്ഞപ്പോ നമ്മൾ മെൽബണിലാണെന്നുള്ള കാര്യം തന്നെ മെൽബണിലാണെന്നുള്ള കാര്യം മറന്നു എന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചതിന്റെ കാര്യം ഇതുവരെ എന്റെ അടുത്ത് എത്തിയിട്ടില്ല. എന്താണ് നമ്മുടെ കൈകോർത്ത് കണ്ണൂരിന്റെ സംഭവം? ഓക്കെ, ഇയാളുടെ ഒരു ചെറിയൊരു പോസ്റ്റ്, നിങ്ങള് ഒരു ഒറ്റ ട്രക്ക് ലോഡ് അയക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയ പ്രോജക്റ്റ്, 25 ട്രക്ക് ലോഡ് ആണ്, 25 പ്ലസ് ട്രക്ക് ലോഡ് സഹായമാണ് സയനോറയുടെ ആ ഒരു ഒറ്റ പോസ്റ്റും കൊണ്ട് വയനാടേക്ക് മാത്രം. വയനാടല്ല, വയനാട്, ആലപ്പുഴ, ഇടുക്കിയിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്, പിന്നെ ചെങ്ങന്നൂരിലേക്ക് അയച്ചിട്ടുണ്ട്, കുറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു, പൊന്നാനിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ കൈകോർത്ത് കണ്ണൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും എല്ലാവരും ഒരുപാട് ഒരുമിച്ച് മൊമെന്റ് ആണത്. ഓക്കെ, എന്നാലും കുറച്ചു പേര് ലൈക്ക് യു, ഓക്കെ, ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യും. ലൈക്ക് ആസ് എൻ ആർട്ടിസ്റ്റ്, ഞാൻ എനിക്ക് എന്റെ ഡാൻസ് കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നോക്കി. ഇയാൾ ആസ് എ മ്യൂസീഷ്യൻ, ഐ നോ നിങ്ങൾ അല്ലാണ്ട് വേറെ കുറെ ഫണ്ട് റൈസിങ് മ്യൂസിക് പ്രോഗ്രാംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആസ് എ മ്യൂസീഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ കാരണം എന്തായിരുന്നു? ആക്ച്വലി സ്പീക്കിംഗ് എന്താണെന്നറിയോ, അതിന്റെ തൊട്ട് തലേദിവസം, അത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു, ഐ ഹാഡ് ടു ട്രാവൽ ഫ്രം ട്രിവാൻഡ്രം ടു കണ്ണൂർ. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ഇറ്റ് വാസ് എൻ അഡ്വെഞ്ചർ. ആ ഇല്ല, അത് ഇവരാരും വിടുന്നുണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് കണ്ണൂർ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഐ വാസ് ലോങ്ങിങ് ടു മീറ്റ് മൈ ഫാമിലി ടു. അപ്പൊ എനിക്ക് ആ യാത്ര മറക്കാൻ പറ്റാത്ത യാത്രയാണ്. അപ്പം ട്രെയിൻ ട്രിവാൻഡ്രത്ത് പുറപ്പെട്ട് ട്രെയിനൊക്കെ കാലി, ആരും ഇല്ല. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ആലുവ അവിടെ എത്തി, മറ്റേ ഭാരതപ്പുഴ ഇങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാറ് നിറഞ്ഞൊഴുകുന്ന, ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്ന, അല്ലെങ്കിൽ സാധാരണ മണൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ആണ് നിറഞ്ഞൊഴുകുന്നത്. ഭീകരമായ കാഴ്ചകളാണ് എല്ലാ സ്ഥലത്തും, ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ബ്ലോക്ക്. ഇപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു ആ ടെൻഷൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് പട്ടാമ്പിരുത്തിപ്പം വണ്ടി നിന്ന്. പിന്നെ അപ്പം ആ സമയം ട്രെയിനിൽ പരിചയപ്പെട്ട ഒരു ചേട്ടന്റെ കൂടെ വേറൊരു എൻ്റെ ഒരു നെയ്ബർ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ബസ് കയറി വേറൊരു സ്ഥലത്ത് ഇറങ്ങി, അവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്ത് വേറൊരു സ്ഥലത്ത് പോയി. എങ്ങനെയൊക്കെയാണ് അന്ന് രാത്രി വീട്ടിലെത്തിയത്? അവര് ഭയങ്കര ടെൻഷനായി. ഇപ്പൊ അവര് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്നെ നിർബന്ധിക്കും അവര് വരാൻ വരണ്ടെന്ന് പറയുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ ടി വിയിൽ കാണുന്നതാണ് ഓരോരോ സ്ഥലത്ത് പാമ്പേഴ്സിന് വേണ്ടിട്ട് പെൺകുട്ടികൾ വിളിച്ചു പറയുന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്ക് കയ്യും കാലും വർക്കാൻ തുടങ്ങി, എന്റെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോഴും പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഗ്രൂപ്പ്, അവർ ചെറിയൊരു മട്ടത്തിൽ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കളക്ഷൻ പോയിന്റ് സെന്റർ. ഞാൻ അവരെ വിളിച്ച് കണക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ സെന്റ് മൈക്കിൾസ് സ്കൂൾ കണ്ണൂർ പോയി, അവരൊരു ഹാള് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഒരു ലൈവ് ഇട്ട് നമ്മളിങ്ങനെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത് അറിയില്ല, നമ്മൾ സാധനം കളക്ട് ചെയ്യാൻ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ ഐ ഡോണ്ട് നോ, കണ്ണൂർ ജസ്റ്റ് ടുക്ക് ഇറ്റ് അപ്പ് ലൈക്ക് വിത്ത് യുവർ ഹാർട്ട്. ഞാൻ പിറ്റേതൊക്കെ എനിക്ക് തലകറങ്ങി, അത്രമാത്രം ആൾക്കാരും അത്രമാത്രം മറ്റേ സാധനങ്ങൾ വോളണ്ടിയേഴ്സ്, ഒരു 1500 വോളണ്ടിയേഴ്സ് എങ്കിലും വന്നു. നമുക്ക് അത്രയും ബാങ്കിൽ ഉണ്ടായിരുന്നു, 150 ആൾക്കാരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഓരോരുത്തരും ഇങ്ങനെ ഭക്ഷണം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നു, കാരണം ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ. ഇതൊന്നും എനിക്കറിയില്ല, എനിക്കാണെങ്കിൽ ഓർഗനൈസേഷൻ സ്കിൽസ് ഒന്നും എനിക്കറിയില്ല, എനിക്ക് ഉണ്ടോ എന്ന് പോലും. ലീഡർഷിപ്പ് പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരുപാട് ആൾക്കാർ ലീഡർഷിപ്പ് സ്വയം ഏറ്റെടുത്തു. ആ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞാൻ അവരുടെ കുറച്ച് അറിയില്ലോ, ഞാൻ അവരടുത്ത് പറഞ്ഞു, സി ഞാനൊരു സാധനം, എനിക്ക് അവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട്, അവർക്ക് വേണ്ടി സാധനം എത്തിക്കണം എന്നുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എനിക്ക്. അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. നിങ്ങൾക്ക് ആരൊക്കെങ്കിലാണ് ഇത് സ്കിൽഫുള്ളി, ഇതെങ്ങനെയാണ് നമുക്ക് നടത്താൻ പറ്റുക എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള പ്ലാനും നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 5-10 ആൺകുട്ടികൾ കയറി വന്ന് പിന്നെ അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യൻ ആൾക്കാർ ഇന്ത്യൻ ഓരോരുത്തരും ഓരോ പിന്നെ ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് ആൻഡ് സെക്കൻഡ് ഡേ ഇറ്റ് വാസ് ഓൺ. അത് 4-5 ദിവസം ഇങ്ങനെ ഓടുന്നത് മാത്രം എനിക്കറിയാം, പക്ഷെ ഇറ്റ് വാസ് ഓൾ ലൈക്ക് എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് ലൈക്ക് ഗോഡ്സ് ബ്ലെസ്സിങ്സ്, ഗോഡ്സ് ഗ്രേസ് ആണ് സത്യം പറയാം. എനിക്ക് എങ്ങനെയാ അത് മുന്നോട്ട് കൊണ്ടുപോയതെന്നും കൂടി എനിക്കറിയില്ല കൈകോർത്ത് കണ്ണൂർ. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു, എനിക്ക് മാത്രമല്ല അവിടെ വന്നിട്ടുള്ള എല്ലാ വോളണ്ടിയേഴ്സും. സാറ്റിസ്ഫാക്ഷൻ സനുഷ സന്തോഷ് ഉണ്ടായിരുന്നു, സുബീഷ് ചേട്ടൻ വന്നു, പിന്നെ ശ്രീമതി ടീച്ചർ, സുധാകരൻ ചേട്ടൻ, പിന്നെ അബ്ദുള്ള കുട്ടി, ഇവരെല്ലാവരും അവസാനം വന്ന് അവരെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫൈനലി.
ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഇയർ ഓൾസോ മാർക്ക്ഡ് യുവർ എൻട്രി ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ? പിന്നെ നമ്മളിങ്ങനെ പല പല കഥകളുടെ ഇടയിൽ ഇത് മറന്നുപോയി. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, അറിഞ്ഞാൽ കൊള്ളാം. ഊബറിന്റെ ഒരു കഥ കിടപ്പുണ്ടെന്ന് ഇരിക്കട്ടെ ഇരിക്കട്ടെ, എല്ലാം നമുക്ക് പറയാം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സാധാരണ ഒരു പ്ലേബാക്ക് സിംഗർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ, ആ ഡബ്ബിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കിടക്കുക, വാട്ട് ഡിഡ് യു ഫീൽ, ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഹൗ വാസ് ഇറ്റ്? ഇറ്റ് വാസ് ഫൺ. ഈ ശ്യാമപ്രസാദ് സാറ് ഹൈജൂഡിന് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് സൗമ്യ സദാനന്ദന്റെ റാബിറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ടൊരു പടം, ഞാൻ ഷോർട്ട് ഫിലിം ആയിരുന്നു, അത് ഞാൻ ഡബ് ചെയ്തത്. അപ്പൊ ഇതുപോലെ സൗമ്യ എടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, സൗമ്യന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഒരിക്കൽ ഇരുന്നെന്ന് സംസാരിക്കുന്ന ഇടയിൽ ഞാൻ ഒന്ന് തമാശ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ചിരിച്ചപ്പോ അവള് പെട്ടെന്ന് ഇങ്ങനെ, ഐ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് ആ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാം എന്താ സംഭവം അറിയില്ല, ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് റാബിറ്റ് ഹോളിൽ സൗമ്യയാണ് ആദ്യമായിട്ട് ചെയ്യിപ്പിക്കുന്നത്. റാബിറ്റ് ഹോളിൽ ഡബ് ചെയ്തതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഔസേപ്പച്ചൻ സാറാണ് ഹേജൂഡിന്റെ മ്യൂസിക് ചെയ്ത്, അതിന്റെ അകത്തൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ശ്യാമ സാറിനെ ഞാൻ ആദ്യം ഇലക്ട്രയിൽ പാടിയിട്ട് എനിക്ക് പരിചയമുണ്ട്, ഇലക്ട്ര എന്നാണ് പടത്തിൽ പാടിയിട്ടുണ്ട്. അപ്പൊ പാട്ട് പാടി കഴിഞ്ഞപ്പോ ശ്യാം സാർ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, തൃശക്ക് വേണ്ടിട്ട് നമ്മളൊരു ശബ്ദം നോക്കുന്നുണ്ട്, ഹൂസ് ബോത്ത് ഫ്ലുവൻറ്റ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്, സായക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ഭയങ്കര ക്രെഡിറ്റോട് കൂടി സാർ ബിക്കോസ് ഈ റാബിറ്റ് ഹോള് ഇദ്ദേഹം കണ്ടിട്ടോ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ സെറ്റ് ഓക്കെ നമുക്ക് എന്നാ പിന്നെ ട്രൈ ചെയ്യാം. ഞാനാണെങ്കിൽ ട്രൈ ചെയ്യാൻ ഭയങ്കര ട്രൈ ചെയ്യാൻ റെഡി. അങ്ങനെ പോയി. അപ്പൊ ആ സമയത്ത് റോഡിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടു മൂന്ന് ദിവസം ചെയ്ത് പിന്നെ പിന്നെ എനിക്ക് ആ ഒരു ഫ്ലെയർ ലേശം കിട്ടാൻ തുടങ്ങി. ഒരു ടേൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് ഡയലോഗ് വരണം, ബ്രെത്ത് എവിടെ എടുക്കണം. പക്ഷെ സൗമ്യ ആക്ച്വലി നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റാബിറ്റ് ഹോളിന്റെ ടൈമിലാണ്. സോ ഭയങ്കര ഫൺ പ്രോസസ് ആയിരുന്നു. ഇൻഫാക്ട് ഞാൻ ശരിക്കും, അപ്പൊ ഇനിയും ഡബ്ബിംഗ് ഓഫേഴ്സ് വന്നാൽ യു ആർ ഹാപ്പി ടു ടേക്ക് ഇറ്റ് അപ്പ്? ഡബ്ബിംഗ് ഓഫേഴ്സ് അതിന് ശേഷം വന്നിട്ടില്ല, പറയാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ ഇതുപോലെ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലടോ, എല്ലാവർക്കും കൂട്ടിട്ട് ഇങ്ങനെ പറയണം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഡബ് ചെയ്യാൻ വേണ്ടിട്ട്. നോക്കാം പറഞ്ഞല്ലോ, അതൊരു വലിയ കഥയായിരുന്നു. അതും ഇതുപോലെ ഞാൻ ഇപ്പം കണ്ണൂർ ടു പിന്നെ കൊച്ചിൻ ഷട്ടർ സർവീസ് ആണല്ലോ ട്രെയിനിൽ. ഒരു ദിവസം രാവിലെ ഒരു 3:30 ഞാൻ കൊച്ചി നോർത്ത് സ്റ്റേഷനിൽ വന്നിട്ട് ഇറങ്ങിയപ്പോ ആ സമയം ഊബർ കിട്ടില്ല. ഞാൻ വെറുതെ ഒരു ഊബർ ട്രൈ ചെയ്തപ്പോ ഒരു ഊബർ കിട്ടി. അപ്പം അയാളുടെ അടുത്ത് ഞാൻ ഡ്രൈവറുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വെട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വെട്ടി എടുത്തിട്ട് ഊബറിൽ കയറിയപ്പോഴത്തേക്കും ഒരു ഗ്യാങ് ആൾക്കാർ, ഇതൊന്ന് ഓട്ടോ ഡ്രൈവേഴ്സും അവരൊക്കെ വന്നിട്ട് തടഞ്ഞു. എന്റെ പറഞ്ഞ് നിന്നോട് ആരാടാ ഇവിടെ വണ്ടി കയറ്റാൻ പറഞ്ഞത്, ഇങ്ങോട്ടേക്ക് ഊബർ കയറാൻ പറ്റില്ല എന്നറിയില്ലേ? പിന്നെ എന്നെ എൻ്റെ തോടെ മാഡം ഇറങ്ങിക്കോ, പുറത്തുനിന്ന് എവിടെയും വേറെ വണ്ടി അടിച്ചിട്ട് വയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ വലിച്ച് പുറത്തിടാനൊക്കെ പോയി. മീൻ കോളറിന്റെ ഉള്ളിൽ കൂട്ടെ പിടിച്ച് വലിച്ചിട്ട്. അപ്പൊ പിന്നെ ഞാൻ യു ആർട്ടിസ്റ്റ് ആണല്ലോ, ആളെ പച്ചത്തെറി വിളിച്ചു ഞാൻ കണ്ണൂർ ഭാഷയിൽ. അപ്പൊ ആണ് അവർ ആക്ച്വലി ഇതെന്താ ഇപ്പൊ എന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേറെ നിർത്തിയില്ല, ആളെ പിടിച്ച് അടിച്ചാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇടപെട്ട് നമ്മളെ പോയി എനിക്ക് ഫ്ലാറ്റിൽ എത്തിച്ച് എനിക്ക് പിന്നെ ദേഷ്യം തീരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ അവർ ലൈവ് എടുത്തു. എനിക്ക് എന്തെങ്കിലും ധൈര്യം വരുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ തന്നെ ഞാൻ ലൈവ് എടുത്തോണ്ട് ഇത് ശരിയല്ല, ഈ സിസ്റ്റം തെറ്റാണ്, എങ്ങനെയാണ് അവർ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യല് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഞാനൊരു സ്ത്രീയല്ല പോട്ടെ, ഞാൻ സ്ത്രീ എന്ന കണക്ഷൻ വേണ്ട, വേറെ ആരെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് പറയായിരുന്നു ഇവര്, എന്ത് സിസ്റ്റം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം എടുത്തിട്ട് പിന്നെ ഞാൻ കടന്നു. ഇവിടെ ഒരു ഒരു സ്ത്രീ അല്ലേ, ഞാൻ എന്റെ എന്റെ പ്രൊട്ടക്ഷൻ എന്റെ സെക്യൂരിറ്റി അല്ല ഞാൻ അവിടെ നോക്കിയത്. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ആളെ അടിച്ചാണ് ഉറപ്പായിട്ടും ചേട്ടന് തള്ളിയാണ്. അപ്പൊ പിന്നെ ഞാൻ എന്തൊക്കെ പറയും, ഞാൻ കിടന്നുറങ്ങി ഫ്ലാറ്റിൽ വന്നിട്ട് പിറ്റേ ദിവസം. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോ ഒരു 10-15 മിസ് കോൾ എന്റെ ഫോണിൽ. എനിക്കാണെങ്കിൽ അന്ന് ബിജയുടെ റെക്കോർഡിംഗ് ഉണ്ട്. രാവിലെ തന്നെ നോക്കുമ്പോൾ ഓരോ ചാനൽസിന് കോൾ വരുന്നത്, സാധനവരെ നമുക്ക് പെട്ടെന്ന് മീറ്റ് ചെയ്യണം, എന്താ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായ. ഞാൻ പറഞ്ഞു എന്താ ഇഷ്യൂ, മറ്റേ ഊബറിന്റെ ആ അത് കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയല്ലോ. അല്ലല്ല അത് എന്തായാലും നമുക്ക് സംസാരിക്കണം, അങ്ങനെ അവരെ ടേക്കപ്പ് ചെയ്ത്. പിന്നെ നമ്മള് എന്നെ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് എന്തായാലും കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി കംപ്ലൈന്റ് കൊടുത്തു. ആ ഡ്രൈവറിനെ വരുത്തിച്ചു. പിന്നെ അതിനുശേഷം ആ ഒരു ജുഡീഷ്യൽ ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടാണ് ആക്ച്വലി ഏത് സ്റ്റേഷനിലും എവിടെയും ഊബറിന് വന്ന് ആൾക്കാരെ എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു ലീഗൽ നോട്ടീസ് ഒക്കെ ഇറക്കി. അപ്പൊ അതുകൊണ്ട് ആ ടൈമിലൊക്കെ
വൻ ഇഷ്യൂ ആയിരുന്നു എന്നെ ആയിരുന്നു മൊത്തത്തിൽ ആ ഒരു എന്നെ കൈകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞു ഓ എനിക്കറിയില്ല ഞാനത് എന്നെ ആശി വിളിച്ച വൻ ചീത്തയായിരുന്നു നീ ആരടി വലിയ ഗുണ്ടയാണോ എന്നൊക്കെ ആശിക്ക് ഭയങ്കര ടെൻഷൻ ആശി എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് വെച്ചോ എവിടെയെങ്കിലും ഒന്നെങ്കിൽ ചെറിയൊരു സംഭവം ഫീൽ ചെയ്ത ആശ ഒരു അനങ്ങാണ്ട് ഇവിടെ ഇരുന്നോട്ടെ മിണ്ടരുത് എണീക്കരുത് ഇവിടുന്ന് എന്ന് പറയും എൻ്റെ അടുത്ത് അവന് ഭയങ്കര ഒരു ഇതാ ഞാൻ എന്തെങ്കിലും കയറി ഇടപെട്ട് എന്തെങ്കിലും കച്ചറ വലിക്കോ എന്നൊക്കെ പിന്നെ ശീലാണ് അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലാ മേഖലകളിലും ഹീറോയിസം ഇതൊക്കെ ഒരാളിൽ തന്നെ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് ഇനി ഡബ്ബിംഗ് ആണെങ്കിലും എന്താണ് കമ്പോസിംഗ് ആണെങ്കിലും എല്ലാം എടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ ലേറ്റസ്റ്റ് വെഞ്ചർ ലേറ്റസ്റ്റ് വെഞ്ചർ ഞാൻ ഒരുപാട് കാലങ്ങളിലായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും ലാസ്റ്റ് എനിക്ക് സ്വന്തമായിട്ടൊരു ബാൻഡ് സെറ്റ് ചെയ്യണം എന്നെ നമ്മളെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം കുട്ടികളുടെ ഒരു ബാൻഡ് സെറ്റ് ചെയ്യണം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആൻഡ് അത് ഫൈനലി അതിപ്പം ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ട് നമ്മളൊരു ബാൻഡ് സെറ്റ് സയനോറ പറയുന്നു ഇതിന്റെ അകത്ത് ഡിഞ്ചിക് നേഷൻ എന്നാണ് ഡിഞ്ചിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജോണ്ടർ എന്ന് പറയുന്നത് ടെക്നോ പോപ്പ് ആണ് അപ്പൊ അതിന്റെ അകത്ത് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ഇൻക്ലൂഡഡ് ആണ് ആൻഡ് ആസ് ദ നെയിം സജസ്റ്റ് നമ്മൾ ഒരു ഇലക്ട്രോ അങ്ങനത്തെ ജോണർ ആണ് ഉദ്ദേശിക്കുന്നത് വിച്ച് ബോത്ത് കൈൻഡ് ഓഫ് പീപ്പിൾ വിൽ ലൈക്ക് ഓൾ ദ ലേമൻ ലിസണേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇപ്പം അപ്പൊ ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ആസ് എ വോക്കൽ ആർട്ടിസ്റ്റ് പിന്നെ ഒരു പിയാനിസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ചെല്ലിസ്റ്റ് ഉണ്ട് ഹി പ്ലേസ് ബോത്ത് വയലിൻ ആൻഡ് ചെല്ലോ ആൻഡ് ദേർ ഇസ് എ ഡി ജെ ഇതാണ് നമ്മുടെ ലൈൻ അപ്പ് അപ്പം ഒരു ഡി ജെ ആണ് അപ്പൊ കംപ്ലീറ്റ് എന്താണ് പെർക്കഷൻ സെറ്റ് ചെയ്യുന്നത് ഡി ജെ ആണ് അവിടെ അല്ലേ ഞാൻ കൂടുതൽ സസ്പെൻസ് ഞാൻ പിന്നെ നമ്മള് മോജു സെഷൻ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഐ ആം ലൈക് വെരി വെരി ഹാപ്പി നല്ല അടിപൊളി സംഭവം എന്തായാലും ഡിഞ്ചിക് നേഷൻ ഡിഞ്ചിക് ആയിട്ട് തന്നെ പോട്ടെ പോണെന്നാണ് അപ്പൊ അടുത്തതാണ് ഓസ്ട്രേലിയയില് ഡിഞ്ചിക് നേഷന്റെ ഒരു തീർച്ചയായിട്ടും വരണം ആൻഡ് എന്താണ് എന്തൊക്കെയാണ് അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ബാൻഡ് ഫോം ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞു എനിക്ക് കുറെ കർണാട്ടിക്കും സംഭവങ്ങളൊക്കെ പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഇവരൊക്കെ എൻ്റെ അടുത്ത് സായ വാട്ട് ഇസ് യുവർ ദ ബെസ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് യുവർ എനർജി കം ഓൺ സായ ഡു ദിസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെരിമെന്റലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിസ്കഷനും കുറെ പേരൊക്കെ ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ആയത് ആൻഡ് എല്ലാ ഭാഗങ്ങളും വരുന്നു ഫ്രോം എം ഫോർ മലയാളം താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിംഗ് യുവർ ടൈം വിത്ത് അസ് ടുഡേ അപ്പം ശ്യാമ എത്ര കാലായി നമ്മള് കണ്ടിട്ട് നമ്മൾ കൊറേ കാര്യങ്ങൾ ഇനി പറയാൻ കിടക്കുന്നുണ്ട് നമുക്ക് അത് ഓഫ് സ്റ്റേജ് ഓഫ് സ്റ്റേജ് ഓഫ് സ്റ്റേജ് അല്ല ഓഫ് ക്യാമറ ഓഫ് ക്യാമറ നമ്മൾ യൂഷ്വലി ഓഫ് സ്റ്റേജ് ആണ് സോ മെൽബൺ ഹാസ് ബീൻ എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ആൻഡ് അപ്പൊ നമ്മളുടെ ഷോ അടിപൊളിയാവും എന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു ശ്യാമ ശ്യാമ ആൻഡ് സയനോറ സെയിങ് സയനോറ സയനോറ